മലയാളികൾക്ക് എല്ലാ കാലവും ഇഷ്ടപ്പെട്ട ഒരു ജനപ്രിയ പ്രോഗ്രാമായിരുന്നു ബിഗ് ബോസ്. ലാലേട്ടൻ എന്ന മോഹൻലാൽ ആങ്കർ ആയതും ഷോയുടെ ജനപ്രീതി കൂട്ടി. എല്ലാ സീസണിലും ബിഗ് ബോസ് വാർത്തകളിൽ നിറയും. അത് മുൻവർഷങ്ങളിലെല്ലാം ഗെയിം സ്പിരിറ്റ് കാരണമായിരുന്നു. കപ്പ് നേടിയെടുക്കാൻ വാശിയോടെ ഓരോരുത്തരും പോരാടുമ്പോഴും പലപ്പോഴും അക്രമങ്ങളിൽ കലാശിച്ചുകൊണ്ട് എത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തൽക്ഷണം അവസാനിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, പണ്ട് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപ് സമാനമായി മലയാളി ഹൗസ് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നന്ദി നിലവാരമില്ലാത്ത ലൈംഗിക ചേഷ്ടകളും ലൈംഗിക ചുവന്നറിഞ്ഞ പെരുമാറ്റവും അന്ന് തന്നെ ആ പ്രോഗ്രാമിലെ ആളുകൾ വെറുക്കാൻ കാരണമായി. ആ തരത്തിലേക്കാണ് മോഹൻലാലും ഏഷ്യാനെറ്റും ബിഗ് ബോസും ഇന്ന് പോകുന്നത്. ബിഗ് ബോസ് പുതിയ സീസണിൽ ഇപ്പോൾ നടക്കുന്നത് കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ്. പരസ്പരം കെട്ടിപ്പിടിക്കുന്നതിനപ്പുറമായി കിടപ്പറ രംഗങ്ങൾ വരെ അനുദിനം പുറത്തു വരുന്നു. ജാസ്മിൻ എന്ന മത്സരാർത്ഥി കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾക്ക് കയ്യും കണക്കുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സെക്സ് ജോക്കുകളും ടോക്കുകളും വരെ ഇന്ന് നടക്കുന്നുണ്ട്. ലൈംഗിക ചുവയുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നു. പല കുടുംബങ്ങളിലും അതുകൊണ്ട് ടി വി പോലും ഓണാക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് യാഥാർത്ഥ്യം. പേടിയാണ് അവർക്ക്. ഇത്തരം വൃത്തികേടുകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എന്തിന് എത്തിക്കുന്നുവെന്നാണ് അവർ ചോദിക്കുന്നത്. ഒളിച്ചും ആരും കാണാതെയും പണ്ടുകാലങ്ങളിൽ ചെയ്ത പല കാര്യങ്ങളും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നു. അവരുടെ ലീലാവിലാസങ്ങൾ എന്തിനാണ് കാണികളുടെ തീന്മേശയിലേക്ക് വിളമ്പുന്നത്? വന്നു വന്ന് 18+ ഷോയായി ബിഗ് ബോസിനെ പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു. മോഹൻലാലിനെ പോലെ ഒരു ഉയർന്ന മെഗാ താരം ഇത്തരം അശ്ലീലം നിറഞ്ഞ പ്രോഗ്രാമിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ആരാധകരിലും മലയാളികൾക്കും ഒരുപോലെ ദേഷ്യം ജനിപ്പിക്കുന്നുണ്ട്. സെക്സ് മാത്രമാണ് ഈ സീസൺ ബിഗ് ബോസിന്റെ അജണ്ട. അതിനായി ഒരുങ്ങി കുറെ പേർ അവിടെ വന്ന് കെട്ടിക്കിടക്കുന്നു. അത് പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷക സമൂഹത്തിന് മുൻപിലേക്ക് വലിച്ചെറിയുന്നു. അതിന് ലാലേട്ടൻ ചുക്കാൻ പിടിക്കുന്നു. വേറെ സിനിമയും വരുമാനവും ഇല്ലാത്തത് കൊണ്ടല്ലേ ലാലേട്ടൻ ഈ പണിക്കിറങ്ങിയത്? മലയാളികൾക്കെല്ലാം ലൈംഗിക ദാരിദ്ര്യമാണെന്നും അതുകൊണ്ട് ഇമ്മാതിരി പണി കാണിച്ചാൽ വിജയിക്കുമെന്നൊരു തോന്നൽ ബിഗ് ബോസ് ടീമിനെ ഭരിക്കുന്നുണ്ട്. എന്തിനാണ് ഈ കോപ്രായം കാണിക്കാനൊക്കെ? കുറച്ചെങ്കിലും മര്യാദ ഏഷ്യാനെറ്റും മോഹൻലാലും കാണിക്കണം. ഇവന്റെയും ഇവളുമാരുടെയും വീട്ടുകാർക്കൊന്നും ഇത് കണ്ടിട്ട് ഒരു പ്രശ്നവുമില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ.